വീഡിയോ കണ്ടില്ലേ പുള്ളിയാ? പുള്ളി കണ്ടല്ലേ? ഓ, ഇതാണ് ജയൻ ക്ലബ് അല്ലേ? എത്ര വർഷമായി ക്രിയേറ്റ് ചെയ്തിട്ട്? ഇത് ഇത് കിട്ടി കുറെ നാളായി. 80 85 85 90 എന്താ അറിയാം. ഇവിടുത്തെ പുള്ളാരെല്ലാം കൂടെ ചേർന്ന് ജയൻ എന്ന് പറഞ്ഞാൽ ഞാനും പുള്ളിയായിട്ട് 20 വയസ്സിന് വ്യത്യാസം ഉണ്ടെങ്കിലും നമ്മളെ വീടുമായിട്ട് നല്ല ബന്ധമോ. പുള്ളി കൊച്ചുനാളില് ജിമ്മിനിഷൊക്കെ ചെയ്യുമ്പോഴും ഞാൻ കൂടെ ഉണ്ട്. എങ്ങനെ ഡംബൽസൊക്കെ എടുത്ത് കൈ കൊടുക്കുകയും വീട്ടിൽ തന്നെ വീട്ടിൽ തന്നെ ഇപ്പുറത്തൊരു ചിലാന്തി ഉണ്ടായിരുന്നു, അതിൽ റിങ്ങിട്ട് പുള്ളി അതിലാണ് ഈ ഗ്രൗണ്ട് എക്സസൈസ് ഒക്കെ ചെയ്യുന്നത് അമ്മോട്ടിനകത്ത്. അപ്പൊ ഞാന് നമ്മുടെ എനിക്കൊരു കടയുണ്ട് അവിടെ, അവിടെ നിന്ന് ഞാന് വരുമ്പോഴൊക്കെ പുള്ളിയെ കാണുവാണ്. ഇങ്ങനെ പല കാര്യവും പറയും. 74 സിനിമയിലോട്ട് പോകുന്നത്, 74 1974 സിനിമ, 72 74 എന്റെ അറിവില്ല. 74 പോയി 6 വർഷം സിനിമാ ലോകത്തുണ്ടായിരുന്നു. 80 നമ്മളെ ഇവിടെ പറഞ്ഞു. സിനിമയെ കാണുന്ന പോലെ തന്നെ യഥാർത്ഥ സിനിമയെ കാണുന്നതിന് ഗ്ലാമറാ. പിന്നെ സിനിമയെ സംബന്ധിച്ച് ബിഗ്ഗാ വെച്ചിരിക്കുന്നത്. പുള്ളി നല്ല കലാപരമായിട്ടുള്ള മുടിയാ. പെരുമാറ്റം എങ്ങനെയായിരുന്നു ഈ ആളുകളോടുള്ള സമീപന? ആരുമന ഏറ്റവും വലിയ ഒരു സ്ഥലമാണോ വലിയ ചെറുപ്പം ഒന്നും ഇല്ല. വില്ലന്മാരെ പോലെ അങ്ങനെയൊന്നുമില്ല, ഒരു ഭാവവും ഇല്ല. സിനിമ നടന്നുള്ള ഇതൊന്നും ഇല്ല, നായിയോ പാവം പോലെ. ഗൗരവമായിട്ട് കണ്ടാൽ നമുക്ക് ഗൗരവമായിട്ട് തോന്നുന്നേ ഉള്ളൂ. പക്ഷെ നല്ല സംഭാഷണവും നല്ല സമീപനവും ഒക്കെ. ഇവിടെ കൊണ്ടുവന്നപ്പോ എന്തായിരുന്നു? കൊണ്ടുവന്നപ്പോ കൂടുതലക്കം അവിടത്തെ കൂടുതലക്കത്തിനേക്കാളും ഇവിടെ കൂടുതൽ ഫ്രണ്ടിലെ മതിലൊക്കെ മറിച്ച് വീണ് അത്രയ്ക്കും ജനം. ഞാൻ ബോഡി എടുത്തതാ കണ്ടല്ലേ, എന്റെ ബോഡി ഞാൻ മച്ചാനം വരെ എടുത്ത് വയറി സഭയിൽ നിന്ന് മച്ചാനം വരെ. എന്റെ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം പോയി. മുഖം മാറ്റം ഉണ്ടായിരുന്നു, ഒരു മരിക്കുമ്പോ മുഖത്തിനൊന്നും ഒരു മാറ്റവും ഇല്ല. ഞാൻ തടി വീതാ പൊടി വീശിയും നസീർ ഉണ്ടായിരുന്നു, സുമാൻ ഉണ്ടായി, സോമൻ ഉണ്ടായിരുന്നു. എല്ലാം കാവ്യ വസ്ത്രത്തിലാണ് വന്നെ. ഞാനങ്ങനെ പിടിക്കുന്നേനും ഒരുമാതിരിപ്പെട്ട സാറൊക്കെ ഇവിടെ വന്ന് വിഷമാവസ്ഥ തന്നെയല്ലേ ഇപ്പോഴും ഓർക്കുമ്പോ? പുള്ളിക്കാരനെ കുറിച്ച് ഓർക്കുമ്പോ ഇപ്പോഴും വിഷമം തന്നെയല്ലേ? നമ്മളൊക്കെ നമ്മക്കൊക്കെ ഗുണം ഉണ്ടായിരുന്നേ തന്നെ. ഇപ്പൊ ഈ നാട് തന്നെ മാറ്റം, ഇവിടെ ഒരു മാറ്റം ഉണ്ടായേ. ഓക്കെ, പിന്നെ ക്ഷേത്രത്തിൽ ഒരു ഗുണം ഉണ്ടായിരുന്നേ. പിന്നെ ഈ പ്രതിമയ്ക്കുള്ള പ്രതിമയൊക്കെ നമ്മുടെ ഇപ്പൊ ഇപ്പോഴത്തെ യുവ തലമുറ ഇവിടെ ഈ സിനിമാ ജയനെ കാണാൻ പറ്റാത്ത ആൾക്കാരായിരുന്നു പിന്നില്. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായി, മനസ്സിലായി. എന്റെ കൂടെ ഉള്ളവർക്ക് താല്പര്യമില്ല, ജയനെ ഏറ്റവും അറിയാവുന്നവർക്ക് ഒരു താല്പര്യമില്ലാത്ത കാര്യങ്ങളാണ് ഇവിടുത്തെ യുവ ജനങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത്. അതായത് 80 90 90 കഴിഞ്ഞപ്പോഴേ ഇതൊക്കെ ചെയ്യാൻ തുടങ്ങി. ഓക്കെ ഓക്കെ, ഇത് പറഞ്ഞാൽ മനസ്സിലായോ? മനസ്സിലായി. ജയൻ മരിച്ച് 10 വർഷം ഒരു അനുഭവം ഇല്ലായിരുന്നു. അതായത് 90 കാലഘട്ടം കഴിഞ്ഞപ്പം ജയൻ ജീവിച്ചിരിപ്പോട്ടെ എന്ന് പറഞ്ഞ റൂമറുമായിട്ട് ആൾക്കാരൊക്കെ വടക്കുന്ന വരാൻ തുടങ്ങി. രതീഷ്, ഇത് നമ്മുടെ പയ്യനാണ് ഇവിടെ മരിച്ചുപോയി. സംബന്ധിച്ച് നമ്മക്കൊക്കെ ഒരു കൈ ഒടിഞ്ഞ പോലെ മനസ്സിലായി. ഞാനൊക്കെ രക്ഷപ്പെടും, പുള്ളി ഉണ്ടായിരുന്നു. ചിലരന്ന് ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞുള്ളായിരുന്നു അവിടെ ജയൻ സാർ മരിച്ചതിന് ശേഷം. മാനസികമായിട്ട് മാനസികമായിട്ട് അങ്ങനെ ഒന്നും ഇവിടെ ആർക്കും ഇല്ലായിരുന്നു. ഓക്കെ, പറഞ്ഞ മനസ്സിലായ. പക്ഷെ ഇത്രയും താരം ജനങ്ങളിത്ര ഇദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നവരെ പുള്ളിക്കാരൻ 74 സിനിമയിൽ വന്നത്. പക്ഷെ 79 to 80 ഇത്രയും വലിയതായി. 74 മുതൽ എനിക്ക് നല്ല ഓർമ്മ. പക്ഷെ ഇത്രയും വലിയ പോപ്പുലർ ആയ 79 ശാപമോശം സിനിമയില് പണം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ വന്ന് പറയുന്നത്. ഞാൻ സിനിമാ ലോകത്തോട്ട് പോവാൻ തീരുമാനിച്ചിരിക്കുക. കടയിൽ വരും, നമ്മുടെ കടയിൽ വരുമായിരുന്നു. കടയിലല്ലേ? ആ, സവാരിക്കോട്ട ഉപയോഗിക്കുന്നത് ഏറ്റവും. ഈ സവാരി ഉടുപ്പേ, ആ മനസ്സിലായി, സവാരിക്കോട്ടുമാരുള്ള അങ്ങനെ ഉടുപ്പുകളാ പുള്ളി ധരിക്കുന്നത്. ആളുകളെ സഹായിക്കുന്നതിലും ഇതില്ലല്ലേ? സഹായിക്കൂല്ലേ? സഹായിക്കാനൊന്നും കയ്യിലില്ലായിരുന്നു. ഓ, ഈ ഫേമസ് ആവുക എന്നുള്ളതായിരുന്നു. ഈ കോളക്കത്തിൽ 40,000 രൂപയാണ് പുള്ളിക്ക് ബെനിഫിറ്റ് ആണ്. കോളക്കത്തിലൊക്കെ ആ സമയത്തുള്ള എല്ലാ സിനിമയിലും. ഓക്കെ, പൈസക്ക് വേണ്ടിയല്ല ഇത് അങ്ങോട്ട് ഉയർന്നു പോവുക. നസീറാണ് സഹായി.
പിന്നെ വേറൊരു സംഭവം കേട്ടിട്ടുണ്ട്, ഒന്നുമല്ല നമ്മളെ ജയൻ സാറിന്റെ അമ്മ ജയൻ സാറിന്റെ പടം വെച്ച് പൂജിക്കുന്ന ഒരു സംഭവം കേട്ടിട്ടുള്ളതായിരുന്നു. ഇല്ലായിരുന്നല്ലേ, പറഞ്ഞു പരത്തുന്നതാണല്ലോ. ആ ഒരു ബുക്ക് ഇറങ്ങി, അതിലാണ് ഞാൻ വായിച്ചത്. ഓക്കെ ഓക്കെ. ഞാൻ വീട്ടിൽ സഹകരിക്കുന്നു. അമ്മ എങ്ങനെയായിരുന്നു? പാവമായിരുന്നു. അമ്മ ഒന്നര വർഷം കഴിഞ്ഞ മരിച്ചു. ഭാരതിയമ്മ മരിക്കുമ്പോ 80 വയസ്സായിരുന്നല്ലേ അമ്മയ്ക്ക്? മരിക്കുമ്പോ കാര്യം അറിയാമോ, ജയൻ മരിച്ചു ഒന്നര വർഷം വരെ ഉണ്ടായിരുന്നു ജീവിച്ച്. ഓക്കെ. അത് കഴിഞ്ഞപ്പോ ഓക്കെ, നമ്മളെ കണ്ണൻ ചേട്ടൻ ഇവിടെ വരുവായിരുന്നു. അപ്പൊ ആ ഒരാള് എറണാകുളത്തുണ്ട്, മൂത്താള്. ഏതാണ് സീരിയല്? കണ്ണൻ ചേട്ടൻ മരിച്ചത് അറിഞ്ഞില്ലായിരുന്നല്ലേ. കണ്ണേട്ടൻ ഈ ഇടയ്ക്ക്? അയ്യോ, അതറിഞ്ഞില്ല. ഒരാഴ്ച മുമ്പാണ് മരിച്ചത്, അതറിഞ്ഞില്ലായിരുന്നു. ഞാൻ അറിഞ്ഞില്ല, ഒറ്റ ആരും പറഞ്ഞില്ല. മറ്റേ നമ്മുടെ ഷേണായി ഉണ്ടല്ലോ സിനിമയിലൊക്കെ, രാജേഷ് വിളിച്ചു പറയുന്നേ. ഇപ്പാണല്ലോ അവനറിയുന്നത്. എന്തായാലും നന്ദിയുണ്ട് കേട്ടാ ഇത്രയും സംസാരിച്ചതിന്.